കമ്പനി സ്ഥാപിച്ചപ്പോൾ അത് കിഴക്കമ്പലത്തെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് തൊഴിൽ ലഭ്യത കൈവരിക്കാനുള്ള ഒരു മികച്ച സന്ദർഭമായി മാറി. പരിമിത സാഹചര്യങ്ങളിൽ ആരംഭിച്ച ഈ കമ്പനി അനേകം പ്രതിസന്ധികളെ അതിജീവിച്ച് 1974 ആയപ്പോഴേക്ക് 1.5 കോടിയിലധികം വിറ്റുവരവുള്ള ഒരു ബൃഹത് സ്ഥാപനമായി മാറി. അത് സാധ്യതകളുള്ള പുതിയ ഉൽപ്പന്നങ്ങളുടെ വ്യാവസായിക മേഖലകളിലേക്ക് സാക്സൺ, സാറാ സ്പൈസസ്, ഇൻടെക്സ് ലിമിറ്റഡ്, ഇൻടെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ്, സ്കൂബി ഡേ ബാഗ്സ്, ട്രാവൽ ഡേ ബാഗ്സ്, എലീസ് ഹെർബൽ എക്സ്ട്രാക്ഷൻ, അങ്ങനെ ശാഖോപ ശാഖകളായി വളർന്ന എം സി ജേക്കബിന്റെ സംരംഭങ്ങൾ ഇന്ത്യയിലൊട്ടാകെയുള്ള ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി, ഒപ്പം കിഴക്കമ്പലത്തെ ജനങ്ങളുടെ ജീവിതവും വളർന്നു. സംരംഭങ്ങൾ ഒരുക്കുന്നതിനിടയിലും രാവും പകലും അറിയാതെയുള്ള അധ്വാനത്തിനിടയിലും അദ്ദേഹം അനേകം അശരണാർത്ഥം രോഗികൾക്കും സ്നേഹവും സാന്ത്വനവും ആശ്രയവുമായി. കാലത്തിന് മുമ്പേ നടന്ന് ജീവിതം സന്ദേശമാക്കിയ ഈ കർമ്മയോഗി 2011 ജൂൺ 5 വിട പറഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ കേക്കമ്മലർ എന്ന ഗ്രാമത്തിന്റെ സൂര്യതേജസ് അസ്തമിക്കുകയായിരുന്നു. എന്നാൽ എം സി ജേക്കബിന്റെ വ്യക്തി പ്രഭാവം കാണിച്ചു കൊടുത്ത വഴിയിലൂടെ മക്കളായ ഭൂമിയും ജേക്കബും സാബുയും ജേക്കബും അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതികൾക്കായി ഇന്നും പോരാടുകയാണ്. ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മാതൃകാ പഞ്ചായത്ത് ആകുക എന്ന ഉദ്ദേശത്തോടെ കിറ്റക്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ വികസന കൂട്ടായ്മ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ശ്രീ കേജ്രിവാളിജി ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് കൺവീനർ ശ്രീ ശ്രീ എക്സ് ആൻഡ് ആം ആദ്മി പാർട്ടി കേരള ഇഞ്ച മിസ്റ്റർ രാജ, 2020 എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം അനിത, പ്രിയപ്പെട്ട ആം ആദ്മി പ്രവർത്തകരെ, 2020 പ്രവർത്തകരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ ജനസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അശുഭ മുഹൂർത്തമായിട്ടാണ് ഞാൻ ഇന്ന് കാണുന്നത്. ഒരു വ്യവസായിയായ ഞാൻ 10 വർഷം മുമ്പ് പരിവച്ച ടീച്ചി എന്ന ചെറിയൊരു പ്രസ്ഥാനം ഒരു ഗ്രാമത്തെ എങ്ങനെ ഒരു ആധുനിക ഗ്രാമമായി മാറ്റിയെടുക്കാമെന്ന പദ്ധതിയുമായി തുടങ്ങി വെച്ച പ്രസ്ഥാനം ഇന്ന് ഡൽഹി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായി തീർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 15 വർഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. മാറി മാറി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരും അതനുസരിച്ചു ഓരോ തെരഞ്ഞെടുപ്പുകളും പുതിയ പുതിയ വാഗ്ദാനങ്ങളായിട്ട് അവരെ സമീപിക്കുന്നു. ആ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് വരി വരിയായിട്ട് നിന്ന് വോട്ട് ചെയ്ത് പലരെയും നമ്മൾ വിജയിപ്പിച്ച് നമുക്കറിയാം കേരളത്തിൽ വന്ന് ട്രാൻസ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ട്.
ഇതിലേക്ക് വരുന്നത്. ഇവിടെ കോടികൾ ചെലവാക്കി ഒരു മെട്രോ സർവീസ് ഉണ്ടാക്കി. 1 crore നഷ്ടത്തിലാണ് മെട്രോ സർവീസ് ഓടുന്നത്. വെറും 22 kilometers മാത്രം ദൂരമുള്ള മെട്രോ സർവീസ് 1 crore നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിൽ 523 kilometers ഉള്ള കേരളയിൽ ഈ കേരളത്തിന് ശ്രീലങ്കയല്ല ഈ കേരളം ഒരു സംസ്ഥാനമില്ലാത്ത സാഹചര്യത്തിലേക്ക് നീക്കുമെന്നുള്ളത് സംശയമില്ല. അപ്പോ ഒരു ട്രാൻസ്പോർട്ട് ബസ് പോലും ലാഭത്തിലോടിക്കാൻ പറ്റാത്ത, ഒരു മെട്രോ സർവീസ് പോലും ലാഭത്തിലോടിക്കാൻ പറ്റാത്ത ഒരു ഗവൺമെന്റ് ലാഭത്തിലാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി പോലും നഷ്ടത്തിലോടുന്നു, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, മെട്രോ ഡിപ്പാർട്ട്മെന്റ് നഷ്ടത്തിലോടുന്നു, കേരള സർക്കാർ അതേ കാലത്തെ നഷ്ടത്തിലോടുന്നു. ഒരു ദിവസം 165 crore കടമെടുത്താണ് ഇന്ന് ഓരോ ദിവസവും കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് വിദൂരമല്ല, കേരളം ശ്രീലങ്കയേക്കാൾ വളരെ മോശമായ സാഹചര്യത്തിലേക്ക് വരും. ഇന്ന് നമ്മുടെ കുട്ടികൾ, ഒരു 10 വർഷം മുമ്പ് നമ്മുടെ കുട്ടികളെല്ലാം ഡിഗ്രി കഴിഞ്ഞിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് 12 മാസം കഴിയുമ്പോഴേക്കും നമ്മുടെ കുട്ടികളെ അന്യരാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നു. അവിടെ തൊഴിലുള്ള വിദ്യാഭ്യാസങ്ങളല്ല ഈ നാടിൽ പ്രതീക്ഷയ്ക്ക് വഴിയില്ലാതെ ഇവിടുത്തെ പുതു തലമുറ ചിന്തിച്ചു പോകുന്നതിന് പറ്റില്ല. ഇത്തരത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ 10 കുടുംബങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 5 കുടുംബങ്ങളിലും അച്ഛനമ്മമാര് അനാഥരായിരിക്കുന്നു. അവരുടെ കുട്ടികള് നല്ല വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടിയിട്ട്, നല്ല തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർട്ടിരിക്കുന്നു. സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിതം മുഴുവൻ മാറ്റിവെച്ച് അവരുടെ സ്വന്തം മുഴുവൻ പണയത്തിൽപ്പെടുത്തി സ്വന്തം കുട്ടികളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ച് അവരെ അന്യ രാജ്യങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും അയക്കുമ്പോ നമ്മൾ കാര്യം മനസ്സിലാക്കണം. വളർത്തു വലുതാക്കിയ കുട്ടികളെ അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് വെള്ളം പോലും മേടിച്ച് കുടിക്കാൻ സാധിക്കാതെ ഈ ലോകം വിട്ടു പോകേണ്ടി വന്ന നിരവധി ആളുകളുടെ ഗതികേടാണ്. പാഠ്യം തീർച്ചയായിട്ടും ഈ രാജ്യത്തിന്റെ വികസനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ സാധാരണക്കാരന്റെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ക്ഷേമത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന 2 പ്രസ്ഥാനങ്ങളാണ് ഇന്നത് കൂടിയിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക, മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് കേരള രാഷ്ട്രീയത്തില് മാറ്റത്തിന്റെ ശബ്ദം ഇവിടെ ഇന്ന് തുടങ്ങുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി കേജ്രിവാളിലേക്ക് ഈ കേരള മണിയിലേക്ക് സ്വാഗതം. ഇവിടെ നിന്നാകട്ടെ നമ്മുടെ തുടക്കം. അദ്ദേഹത്തിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കേരളത്തിൽ എത്തിയ മുഖ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയം നിറന്ന ഈ കിടക്കുന്നവരുടെ 2020 ഹൃദയം കൊണ്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അദ്ദേഹം
आंखें बंद करके हाथ ऊपर करके पूरे दिल से बोलेंगे भारत माता की जय, भारत माता की जय, जिंदाबाद, 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 वंदे मातरम, वंदे मातरम। मैं सर्वे सर्वा साहू जी आम आदमी पार्टी आई लव यू टू आप सब लोगों को नमस्कार। पंजाब से मैं आई हूँ पंजाब। सबसे पहले हमें गुंडागर्दी करनी नहीं आती, हमें करप्शन करना नहीं आता, भ्रष्टाचार करना नहीं आता। हम पिछले 7 साल से मैं दिल्ली में सरकार चला रहा हूं, हम धर्म के हिसाब से सरकार चला रहे हैं, उन्हीं के हिसाब से सरकार चला रहे हैं। आज मैं समझता हूं कि कैनेडा के लिए एक बहुत सुनहरे दिन है, बहुत आम आदमी पार्टी और Twenty20 पार्टी का अलायंस होने जा रहा है। ये अलायंस आम आदमी पार्टी और Twenty20 पार्टी का नहीं, ये अलायंस केरला के 4 करोड़ लोगों का है। हमें 4 करोड़ लोगों को के साथ नहीं, एक नया केरला बना, जैसे दिल्ली को बदला, पंजाब के लोगों ने मौका दिया, वैसे अब केरला को भी बदलना है। तो केरला में अब 4 पॉलिटिकल अलायंस होंगे, LDF, UDF, NDA और हमारे अलायंस का नाम होगा पीपल्स वेलफेयर अलायंस। ജനക്ഷേമ സഖ്യം ഇന്ന് ഇവിടെ തുടങ്ങുകയാണ് PWA. ഒരു കാര്യം ഞാൻ ഉറപ്പു തരുന്നു, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ഈ കേരള മണ്ണിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് PWA ലക്ഷ്യം. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ഇതോടെ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. केरल का एक सिंबल होता है।
Hello.